ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. മലയാള താരസംഘടനയായ അമ്മ ഭരണസമിതി വരെ പിരിച്ചുവിടേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കടന്നത്. ഈ തീരുമാനത്തിനെതിരെയും വ്യാജ വിമർശനമാണ് വരുന്നത്. ഇതൊരു ഒളിച്ചോട്ടം എന്നാണ് പലരുടെയും അഭിപ്രായം. എന്നാൽ ഇപ്പോഴിതാ ഈ വിഷയത്തെക്കുറിച്ച് സംവിധായകൻ ശാന്തിവിള ദിനേശ് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായി മാറുന്നത്. ഭരണസമിതി പിരിച്ചുവിട്ടത് നടൻ ജഗദീഷിന്റെ നീക്കത്തെ ഒതുക്കാനായിരുന്നു എന്നാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുകയായിരുന്നു ശാന്തിവിള ദിനേശ്. അമ്മയിലെ പ്രധാനികൾ മാറി നിന്നാൽ WCCക്കും അമ്മയ്ക്കും കൈകോർക്കാം എന്ന ഫോർമുലയൊക്കെ വരുന്ന സമയമാണിത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സിദ്ദിഖ് രാജിവെച്ചല്ലോ. ആ പോസ്റ്റിനായി ജഗദീഷ് കൊതിച്ചു. അത് മുളയിലെ നുള്ളാനാണ് എക്സിക്യൂട്ടീവ് രാജിവെച്ചതെന്ന് എനിക്ക് ലഭിച്ച അറിവ്. മോഹൻലാൽ ഒരു മണ്ടനൊന്നുമല്ല, വാലുപൊക്കുമ്പോൾ അറിയാലോ എന്തിനാണെന്ന്. സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനത്തിൽ വായില്ല കുന്നിലപ്പനെ പോലെ ഇരുന്നിട്ട് തിരുവനന്തപുരത്ത് വന്ന ജഗദീഷ് വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം ഭയങ്കര പുണ്യവാളനാണ്. കൂട്ടത്തിലൊരുത്തനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അവർ ഇരുന്ന സീറ്റ് എങ്ങനെ കൈക്കലാക്കാമെന്ന വർത്തമാനമാണ് ജഗദീഷ് പറയുന്നത്. ജഗദീഷ് ഓവർ സ്മാർട്ട് കളിക്കരുത്. ജനറൽ സെക്രട്ടറി ആകാൻ കച്ച കെട്ടി ഇറങ്ങിയത് കൊണ്ടാവണം ഇത്തരത്തിൽ നാടകം കളിച്ചത്. ചേർത്തല ജയൻ, ഉണ്ണി ശിവപാൽ, അനൂപ് ചന്ദ്രൻ എന്നിവരെല്ലാം ജഗദീഷിന്റെ കൂടെ ചേർന്നു. ഒരു വിമത വിഭാഗം ഉർവശിയെ പ്രസിഡന്റായും ജഗദീഷിനെ സെക്രട്ടറിയായും മുന്നിൽ നിർത്തി നയിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ഈ മാറ്റം സാധ്യമായാൽ പാർവതി ഉൾപ്പെടെയുള്ള WCCയിലെ നടിമാർ അമ്മയിൽ അംഗത്വം എടുക്കുമത്രേ. ഇതൊരു നടക്കാത്ത സ്വപ്നമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവർ ഇനി നേതൃത്വത്തിലേക്ക് വരുമെന്നിരിക്കട്ടെ. ഈ കേസൊക്കെ കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് മോഹൻലാലൊക്കെ വീണ്ടും തലപ്പത്ത് വന്നാൽ പാർവതിയൊക്കെ വീണ്ടും പുറത്തു പോകുമോ? എന്ത് വരട്ട് കഥകളാണ് ഇതൊക്കെ. ജഗദീഷ് വീണ്ടും തലവേദന എടുത്തുവെക്കുകയാണെന്ന ചോദ്യവും ഉണ്ട്. എന്തായാലും മോഹൻലാലിന്റെയും കൂട്ടരുടെയും രാജി ജഗദീഷ് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. സിദ്ദിഖ രാജിവെച്ചപ്പോൾ രഞ്ജിത്തിന്റെ രാജിക്കായി ഉർവശി വാദിച്ചത് യാദൃശ്ചികമല്ല. പക്ഷെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. രഞ്ജിത്തിനെതിരെ ആരോപണമുയർത്തിയ യുവാവിന്റെ ഫോട്ടോ രഞ്ജിത്ത് അയച്ചു കൊടുത്തത് ആർക്കാണ്? WCCയുടെ നേതാവിനാണ്. അങ്ങനെ ഒരു ഫോട്ടോ കണ്ടോ എന്ന് ആ നടി ഇതുവരെയും ഒഴിഞ്ഞിട്ടില്ല. രഞ്ജിത്ത് രാജിവെച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് വനിതയെ നിയമിക്കണമെന്ന് WCC ആവശ്യപ്പെട്ടത്. അവരുടെ കൂടെയുള്ള ഒരാളെ ചെയർമാനാക്കാനാണ് ആ നീക്കം. ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട പല ക്രമക്കേടുകളും നടത്തിയ ആളാണ് ഷാജി എൻ കരുൺ. ആ സ്ഥാനത്തേക്ക് വരുമെന്നായപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു സംവിധായകയെ ഇറക്കിയിരിക്കുകയാണ്. ഇങ്ങനെ അവർ പലരെയും ഇറക്കും. സിദ്ദിഖിനെതിരെയും രഞ്ജിത്തിനെതിരെയും എല്ലാം ഇറക്കിയത് WCC അല്ലേ എന്നും ശാന്തിവിള ദിനേശ് ആരോപിച്ചു.